ഹായ് ഫ്രണ്ട്സ്, വന്ദനാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റിഫ്രഷിംഗ് ഡ്രിങ്കാണ്, പൊമഗ്രനേറ്റ് ജ്യൂസ്, മാതള ജ്യൂസ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം. ഞാനിവിടെ മാതളം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ 4 മാതളമാണ് എടുത്തിരിക്കുന്നത്. നമുക്കീ മാതളം കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറേ ജ്യൂസ് നഷ്ടമാകാറുണ്ട്. ഇത് പെട്ടെന്ന് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജ്യൂസൊക്കെ നഷ്ടമാകാതെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ വട്ടത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് ഇത് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ കാണാൻ പറ്റും, കണ്ടല്ലോ, ഓരോ പാർട്ട് പാർട്ടായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ പാർട്ടിലാണ് നമ്മളിനി അടുത്തത് കട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ ഒന്ന് നമ്മളൊന്ന് അതിൽ മൊത്തത്തിലായിട്ടൊന്ന് കീറി കൊടുത്താൽ മതി. മുഴുവനായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയണ്ട, നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വരിഞ്ഞ് കൊടുത്താൽ മതി. കണ്ടല്ലോ, ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈകളിലോ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കുറേ ജ്യൂസ് നഷ്ടമാകുന്നു. പിന്നെ അതേപോലെ തന്നെ കുറേ കഷ്ണങ്ങളൊക്കെ നമുക്ക് വേസ്റ്റിൽ പോകും, അങ്ങനെയൊന്നും വരില്ല. കണ്ടോ, ഇത് നമുക്ക് ഓരോ അല്ലിയായിട്ട് നമ്മൾ ഈ ഓറഞ്ചൊക്കെ പൊളിച്ചെടുക്കുന്നത് പോലെ നമുക്ക് ഇങ്ങനെ അങ്ങ് അടർത്തി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആ ഓരോ അല്ലിയും വിടിയിച്ച് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടർത്തിയിട്ടാൽ മാത്രം മതി. നമ്മുടെ കൈകളിലൊന്നും ജ്യൂസ് ഇതായിട്ട് വേസ്റ്റ് ആവുകയോ, അല്ലെങ്കിൽ ഓരോ ചില അല്ലികളൊക്കെ നമുക്ക് കട്ടായിപ്പോയി ആകെ ഒരുമാതിരി കറുത്ത പോലെയൊക്കെ ആവും നമ്മൾ മാതളം മുറിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക്. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഓരോ അല്ലിയും നല്ല പോലെ തന്നെ കിട്ടുകയും ചെയ്യും. ഇപ്പം മാതളമൊക്കെ നമുക്ക് ജ്യൂസ് അടിക്കാനാണെങ്കിൽ ഒരിത്തിരി നമ്മളതിപ്പം കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത്തിരി കറുത്ത് കഴിഞ്ഞാലും നമുക്ക് ജ്യൂസിൽ നമുക്കൊന്നും അറിയാൻ പോകുന്നില്ല. പക്ഷേ നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൂട്ട്സ് സെർവ് ചെയ്യുമ്പം അവർക്ക് മാതളം വയ്ക്കുമ്പോഴത്തേക്കും കറുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് കഴിക്കാൻ തോന്നില്ല. പക്ഷേ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, ഒട്ടും തന്നെ നമുക്ക് മാതളം ഡാർക്ക് നിറമാകാതെ, മീൻസ് ബ്ലാക്ക് നിറമാകാതെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടോ, പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിയും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാതളം പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. ഞാൻ പണ്ടൊക്കെ മാതളം പൊളിച്ചെടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ജോലിയാണ്, അത് കാരണം മേടിക്കാറേ ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വളരെ ഈസിയാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഒക്കെ നമുക്ക് അവർക്ക് കൊടുക്കാനും ഒക്കെ എളുപ്പമാണ്. ഇനിയിപ്പം നോമ്പ് ടൈമാണ്, ആ സമയത്തൊക്കെ നമുക്കിതുപോലെ ഒന്ന് പൊളിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്കിപ്പം ഇന്ന് കിട്ടിയ മാതളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കളറുള്ള മാതളമല്ല, വൈറ്റ് ആണ് എൻ്റെ അല്ലികളെല്ലാം. പിന്നെ ഒട്ടും തന്നെ കളറില്ലാത്ത മാതളമാണ് എനിക്ക് കിട്ടിയത്. മറ്റേ നല്ല റെഡായിട്ടുള്ള മാതളമുണ്ടല്ലോ, അതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെനിഫിറ്റും കൂടുതലാണ്. നമ്മൾ മാതളം പറയുകയാണെങ്കിൽ സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും എല്ലാവരും, സ്ത്രീകളും കുട്ടികളും എന്നല്ല, എല്ലാവരും എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ബ്ലഡിൻ്റെ ഒക്കെ ഇത് കുറവുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ ബ്ലഡ് ധാരാളം ഉണ്ടാകാനായിട്ട് ഈ മാതളം സഹായിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ ധാരാളം മാതളം കഴിക്കുക. ഇപ്പം ഞാൻ ഈ മാതളം എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ. ഇപ്പം ഞാനെല്ലാം അടർത്തി എടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് മേശപ്പുറത്തോ എവിടെയും ഒന്നും തന്നെ നമുക്ക് ആ ജ്യൂസോ ഒന്നും വരാതെ
ഒന്നിലെ തന്നെ നമ്മൾ ആ കട്ട് ചെയ്ത ആ കട്ടിംഗ് കോഡ് പോലും നമുക്ക് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പം ഒരു ജ്യൂസറിൽ മിക്സിയിലിട്ടിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ മിക്സി എടുത്തു കഴിഞ്ഞാൽ അത് മൊത്തത്തിലൊന്ന് അരിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ജ്യൂസർ മിക്സിയിലാണ് ഇടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അധികം മധുരമുള്ളത് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല മധുരമുള്ള മാതളം കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പഞ്ചസാരയുടെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങൾ പഞ്ചസാര ചേർക്കണമെന്നില്ല. ഞാനിപ്പോൾ ഒരു 5-8 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതിൽ പകുതി പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. നമ്മളിവിടെ ഐസ് ചേർക്കുന്നില്ല, പകരം നമ്മൾ ഐസ് വാട്ടറാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഇനി നമ്മളിപ്പോൾ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസ് പുറത്തും അതിൻ്റെ ആ ഒരു പെഷഡ് പോലെ, അതായത് നാര് പോലെ ഉണ്ടാവുമല്ലോ, അത് ആ ഇതിൻ്റെ ഉള്ളിൽ നിൽപ്പുണ്ട്. ഇനി ബാക്കി മാതളത്തിൻ്റെ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. ഈ സമ്മർ സീസണിലൊക്കെ നല്ല നമുക്ക് റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ജ്യൂസാണ്. നമ്മളിതിൽ ഒട്ടും തന്നെ ഐസ് യൂസ് ചെയ്യുന്നില്ല. അത്രയും തണുപ്പ് നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു ജ്യൂസാണ് ഈ മാതള നാരങ്ങയുടെ ജ്യൂസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഞാൻ ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. കാരണം നമുക്ക് എത്രയാണെന്ന് പറഞ്ഞ് നമ്മൾ ജ്യൂസർ മിക്സിയിൽ എത്ര അടിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു തരിപ്പ് തരിതരി അതിനകത്ത് വരും. അത് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കുന്നത്. ഇല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും കട്ടിയിൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇതുപോലെ ഇത് ഡയറക്റ്റ് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. ഇത് പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേ അവർക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് അരിച്ച് എടുക്കുന്നത്. ഇതിപ്പം ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് കഴിക്കാൻ പറ്റുന്നവർ ഈ ഒരു ഇത് അരിക്കേണ്ട കാര്യമില്ല. അതേപോലെ സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിതെല്ലാം ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു പ്രാവശ്യം കൂടെ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് ഐസ് വാട്ടറും കൂടെ യൂസ് ചെയ്ത് അരച്ചെടുക്കും. അപ്പം ഒന്നുകൂടെ അതിൻ്റെ ജ്യൂസ് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ വീണ്ടും ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടുകയും അതുപോലെ തന്നെ ബ്ലഡ് കൗണ്ട് കൂടാനും ഒക്കെ നമുക്ക് ഈ മാതളം നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഈ ചൂടുകാലത്ത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നമുക്കിതൊന്ന് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. പിന്നെ ഞാനിതൊരു അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കൂളായിട്ടുള്ള നമ്മുടെ റിഫ്രഷിംഗ് ആയിട്ടുള്ള മാതള നാരങ്ങയുടെ ജ്യൂസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. എൻ്റേത് വൈറ്റ് നിറമായതുകൊണ്ടാണ് ഇതിന് ജ്യൂസിനൊരു കളറ് കിട്ടാത്തത്. പക്ഷേ നല്ല പിങ്ക് കളറാണ് കാണുന്നത്. ഇത് ക്യാമറയിലായതുകൊണ്ടാണ് അത്രയും കളറ് ഫീൽ ചെയ്യാത്തത്. പക്ഷെ നല്ലൊരു നമുക്ക് കളറിലല്ല കാര്യം, ആ ജ്യൂസിലാണ് കാര്യമുള്ളത്. അപ്പം നമ്മുടെ ശരീരത്തെ ഒരുപാട് തണുപ്പിക്കുന്ന ഈ പൊമഗ്രനേറ്റ് ജ്യൂസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സമ്മറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിഫ്രഷിങ് ഡ്രിങ്കുകൾ, ഷേക്കുകൾ, പിന്നെ സർബത്ത് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊക്കെ കാണുക, കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്ത് കുട്ടികൾക്കെല്ലാം ഈ സമ്മറിൽ ഉണ്ടാക്കി കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പം ഇനിയൊരു പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.